മൊഡ്യൂൾ ടൂവിലത്തെ ആണ് ഈ നോക്കുന്നത് മൊഡ്യൂൾ ടൂവിൽ ക്വസ്റ്റിൻ നമ്പർ ത്രീ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ത്രീയുടെ ഓപ്ഷനാണ് ഫോർ മൊഡ്യൂൾ വണിലെ പോലെ തന്നെ സെയിം ടൈപ്പ് പ്രോബ്ലം ആണ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട് സോളിഡ്സിൽ റെസ്റ്റിംഗ് ഓൺ വി പി ചോദിക്കാം ഫ്രീലി സസ്പെൻഡ് സോളഡ്സ് ചോദിക്കാം ഒരു കാര്യം ഈ രണ്ട് ക്വസ്റ്റ്യനിൻ്റെയും സൈസ് കുറച്ച് കൂടുതലാണ് അത് സ്കെയിൽ ചെയ്താൽ വളരെ ചെറുതായി പോവുകയും ചെയ്യും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ പെൻറ്റഗണൽ പിരമിഡ് ബേസ് തേർട്ടി എം എം സൈഡ് ആൻഡ് ഹൈറ്റ്

ആയി കിടക്കുകയാണ് നെക്സ്റ്റ് സ്റ്റേജിൽ പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സസ് ഈസ് ഇൻക്ലൈൻ തേർട്ടി ഡിഗ്രി ടു വി പി ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ അത് നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് എടുക്കാം ഈ ഡയറക്ഷനിലേക്ക് എടുക്കാം നാല് ഡയറക്ഷൻസ് പോസിബിളാണ് കാരണം ക്വസ്റ്റ്യനിൽ ഇന്നേ ഡയറക്ഷൻ ഒന്നും ഈ ഇതിൽ തന്നിട്ടില്ല അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ടേക്കാണ് വരച്ചിരിക്കുന്നത് സിമ്പിൾ പൊസിഷൻ ഇങ്ങനെ വരണം അതായത് റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്ന രീതിയിൽ എഡ്ജ് എക്സ് വെൽ അതിന് പെർപ്പൻറ്റുക്കലായിട്ട് വേണം വരയ്ക്കാൻ റൈറ്റ് സൈഡിലാണ് എഡ്ജ് വരച്ചതെങ്കിൽ റൈറ്റ് സൈഡിലോട്ടേക്ക് സോളിഡിന് ഇംഗ്ലീഷ് ജീവിക്കണം ലെഫ്റ്റ് സൈഡിൽ എഡ്ജ് വെച്ചിട്ടും വരയ്ക്കാം ബട്ട് ആ സമയത്ത് ഈ അപ്പെക്സ് ഇവിടെ വരുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഇംഗ്ലീഷ് ജീവിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ എഡ്ജ് വരച്ചത് ബിക്കോസ് ഇത് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് എന്ന് പ്രോബ്ലം തന്നിട്ടില്ല ബട്ട് റെസ്റ്റിംഗ് ഓൺ ഫേസ് എന്ന് തന്നു ഓക്കെ റെസ്റ്റിംഗ് ഓൺ ഫേസ് ആണ് പൊസിറ്റിനെങ്കിൽ അതിൻ്റെ സിമ്പിൾ പൊസിഷനിൽ വരുമ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് എച്ച് പി കൊണ്ടുവരുമ്പോൾ ഈ ലൈൻ റഫറൻസ് ലൈന് പെർപെൻഡിക്കുലർ ആയി വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ ഓക്കെ അടുത്ത സ്റ്റേജിൽ ഇത് ഫേസിൽ എച്ച് പി റീപ്പിക്കുന്നു അതിൻ്റെ അടുത്ത സ്റ്റേജിൽ പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സസ് ഇൻക്ലെയിൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ ഈ രീതിയിലാണ് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് അപ്പോൾ സിമ്പിൾ പൊസിഷൻ ഇതേപോലെ തന്നെ വരണം ഇനി ഇത് തെറ്റിയവരണ്ടാവും അതായത് പെൻ്റെ കണ്ടെ ഇവിടെ കോർണർ വരച്ചിട്ട് ഈ രീതിയിൽ ഈ റൈറ്റ് സൈഡിലേക്ക് തന്നെ ഇൻക്ലയിൻ ജയിപ്പിച്ചിട്ടുണ്ടാകും ഓക്കെ ഇവിടെ കോർണർ വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഇൻക്ലെയിൻ ജയിപ്പിച്ചാൽ കുഴപ്പമില്ല ബട്ട് റൈറ്റ് സൈഡിലോട്ടേക്ക് ഇതേപോലെ ഇൻക്ലെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിൾ പൊസിഷൻ തെറ്റാണ് കാരണം ഇവിടെ കോർണർ വരുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് റസ്റ്റിങ് ഓൺ എഡ്ജായി മാറും ഫേസ് എഡ്ജായിട്ട് മാറും ഓക്കെ ഓർ സ്ലാൻഡ്ജ് അപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ ഫേസ് ആണ് റസ്റ്റിംഗ് ഓൺ ഫേസ് ആകുമ്പോൾ ഇവിടെ എഡ്ജാണ് റൈറ്റ് സൈഡിൽ വരേണ്ടത് അങ്ങനെ റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്ന രീതിയിൽ വൺ നോട്ട് എയിറ്റ് ഡിഗ്രി യൂസ് ചെയ്ത് പെൻഡംഗ് കംപ്ലീറ്റ് ചെയ്യുക നീം ചെയ്യുക ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക ഇവിടുത്തെ പ്രശ്നം ഇതിൻ്റെ സ്പേസിംഗ് ആണ് ഇത് ഞാനിപ്പോൾ എ ഫോർ പേപ്പറിലാണ് ഇത് വരച്ചിരിക്കുന്നത് ഇതിനേക്കാൾ ചെറുതാണ് നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റ് അപ്പോൾ സ്പേസിങ്ങിൻ്റെ ഒരു പ്രശ്നം പല കുട്ടികളും കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സ്റ്റേജ് വരയ്ക്കുമ്പോഴേക്കും സ്പേസ് കിട്ടുന്നില്ല കാരണം യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യൻ വരിക ബേസ് എഡ്ജ് തേർട്ടി ഹൈറ്റ് സിക്സ്റ്റി ആണ് ആ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എനി സ്കെയിൽ ചെയ്യാം ബട്ട് ഈ ബേസ് എഡ്ജ് തേർട്ടി ഹൈറ്റ് എയ്റ്റി വരുമ്പോൾ വൺ ഈസ് ടു സ്കൂ സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോർട്ടി ആകും ഇത് ഫിഫ്റ്റീൻ ആകും വളരെ ചെറുതായി പോകും ഓക്കെ അല്ലെങ്കിൽ ഇത് ബേസ് ബേസഡ്ജ് ഫോർട്ടിയും ഹൈറ്റ് എയ്റ്റിയോ നയൻറ്റിയോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് സ്കെയിൽ ചെയ്യുമ്പോഴും ഒരു അത്യാവശ്യം സൈസ് തന്നെ വരയ്ക്കാൻ പറ്റുവായിരുന്നു ബട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വരയ്ക്കുമ്പോഴേ ഈ ഡിസ്റ്റൻസൊക്കെ കൂടുതൽ ഗ്യാപ്പ് എടുത്തവർക്ക് അടുത്ത സ്റ്റേജിൽ ഇത് വരയ്ക്കാൻ സ്പേസ് ഉണ്ടാവില്ല അവർ വീണ്ടും ഇറേസ് ചെയ്ത് വരയ്ക്കേണ്ടി വരയ്ക്കേണ്ടിവന്നുണ്ടാകും അതൊക്കെ നിങ്ങളുടെ മൊത്തത്തിൽ എക്സാമിനേഷനെ ബാധിച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി അടുത്ത സ്റ്റേജിൽ റസ്റ്റിംഗ് ഓൺ ഫേസിൽ വന്നു ഇത് മാറ്റി വരച്ചു ഈ ഫിഗറിന ഈ ബി ഡാഷ് എ ഡാഷ് ഓ ഡാഷ് എക്സ് ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കാരണം ഇത് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബി എ ഓലാണ് ഓക്കെ അതുകൊണ്ട് ബി ഡാഷ് എ ഡാഷ് ഓ ഡാഷ് എക്സ് ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ലെങ്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്തു ഈ ലെങ്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്തു ഈ ലെങ്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്തിട്ട് ഈ ട്രയങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഒക്കെ മാർക്ക് ചെയ്ത് താറോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഓസോണ്ട് ലൈൻസ് വരച്ച് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു ഇനി ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ബേസ് കാണുന്നുണ്ട് അതുകൊണ്ട് ബെയ്സ് മൊത്തം വിസിബിൾ ആണ് അല്ലെങ്കിൽ സോളുടെ കയ്യിലില്ലെങ്കിൽ ഒബ്സർവർ ആണ് ഇവിടെ കിടക്കുന്നത് ഒബ്സർവർക്ക് നിയർ ആയി കിടക്കുന്നത് ആണ് അതുകൊണ്ട് ബേസ് വിസിബിൾ ആണ് എല്ലാ ബേസ് അഡ്ജസ്റ്റും വിസിബിൾ ആയിട്ട് വരയ്ക്കുക വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഇൻവിസിബിൾ ലൈനായിട്ട് വരയ്ക്കുക ഇത് ഡി ഒ ആയിരിക്കും കാരണം അത് മുകളിലെ തേഡ്ജാണ് ആക്സസ് ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം പ്ലേലിസ്റ്റിൽ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഒരു എക്സഗണൽ പിരമിഡ് ഇതേ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ പ്രോബ്ലം ആ പ്രോബ്ലം ഞാൻ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ബ് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഞാനിപ്പോൾ ആഡ് ചെയ്യാം അതിൻ്റെ ലിങ്ക് തരാം ഓക്കെ ഇനിവേ ആ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതാണ് ഈ പൊസിഷൻ ആക്സസ് ഇൻക്ലെയിൻ ടു എച്ച് പി ആണ് ആൻഡ് പാരലൽ ടു വി പി അതായത് വി പിക്ക് പാരലൽ ഇൻക്ലെയിൻ ടു എച്ച് പി ഇപ്പോൾ ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഈ ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഓക്കെ ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ അതായത് ഇത് ഇങ്ങനെ എടുക്കാം ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിൻ അതിപ്പോഴ് എച്ച് പിക്ക് പെർപ്പൻറ്റിക്കിളാണ് വി പിക്ക് പാരലാണ് ഈ പ്ലെയിനാണ് തേർട്ടി ഡിഗ്രി ഇൻക്ലെയിൻ ടു വി പി ആക്കി മാറ്റുന്നത് ഓക്കെ ഈ പ്ലെയിൻ തേർട്ടി ഡിഗ്രി ഇൻക്ലെയിൻ ടു വി പി ആക്കി മാറ്റുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ തേർട്ടി ഡിഗ്രി ലൈനിൽ ആക്സസിൻ്റെ ടോപ്പ് വ്യൂ അതായത് ഡി ഒ വരയ്ക്കാം ബട്ട് അവിടെ അപ്പാരൻ്റ് ആംഗിൾ എടുക്കണോ എന്നാണ് നമുക്കൊരു സംശയം വരിക കാരണം ആക്സസ് ഓൾറെഡി റിഡ്യൂസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീൻ്റ് വൺ പ്ലെയിൻ ആയി അപ്പോൾ ഇവിടെ വിത്ത് വി പി എന്നുള്ളൊരു ആംഗിളാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കരുതി ട്രൂ ആംഗിൾ ഓഫ് ആക്സസ് ആണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ എടുത്ത് പറഞ്ഞു ചെയ്തിട്ടുണ്ടാവും ബട്ട് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ അപ്പാരൻ്റ് ആംഗിൾ എടുക്കണ്ട കാരണം ഇവിടെ തന്നിരിക്കുന്നത് ആംഗിൾ അല്ല ആക്സസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഈ പ്ലെയിനിൻ്റെ ആംഗിളാണ് തേർട്ടി ഡിഗ്രി അങ്ങനെ വരുമ്പോൾ ഈ ആക്സസിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും ഇവിടെ കിട്ടും ഈ ടോപ്പ് വ്യൂ ഓഫ് ആക്സും ഈ ടോപ്പ് വി ഓഫ് പ്ലെയിനും സെയിം ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ടോപ്പ് വി ഓഫ് പ്ലെയിൻ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ ആംഗിളേ തന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ടോപ്പി ഓഫ് പ്ലെയിൻ തേർട്ടി ഡിഗ്രി ഇംഗ്ലണ്ടാണ് ആ ലൈനിൽ തന്നെയാണ് ആക്സസിൻ്റെ ടോപ്പിയും കിടക്കുന്നത് അതുകൊണ്ട് ആക്സസിൻ്റെ ടോപ്പിയും ഈ ടോപ്പ് വി ഓഫ് പ്ലെയിനും ഒരു ലൈനിൽ വരുന്നതുകൊണ്ട് ഇവിടെ തേർട്ടി ഡിഗ്രി എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത് അപ്പാരൻ്റ് ആംഗിൾ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ ഇനി ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഈ ആക്സസ് കണ്ടെയ്നിങ് വെർട്ടിക്കൽ പ്ലെയിൻ ഈ സിങ്ക്ലെയിൻ ടു വി പി എന്ന് തരുവാണെങ്കിൽ തന്നിരിക്കുന്ന ആംഗിൾ തന്നെ യൂസ് ചെയ്യാം ഓക്കെ അത് ഫൈനൽ സ്റ്റേജിലേക്ക് വരയ്ക്കുന്നു ഇവിടെ ഞാൻ ഈ ഡയറക്ഷനേക്കാണ് എടുത്തത് അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി തന്നെ എടുത്താണ് കാരണം സ്പേസ് വളരെ കുറവാണ് അതുകൊണ്ട് ഇവിടെ മാക്സിമം ഈ പോയിൻ്റ് ഒ എടുത്തു എന്നിട്ട് ഒ ഡി മാർക്ക് ചെയ്തു ഈ ലൈനിൽ പിന്നെ ഈ പോയിൻറ്റ് കണ്ടെത്തി വെർട്ടിക്കൽ ലൈൻ വരച്ചു ഈ പോയിൻ്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് ഇവിടത്തേക്ക് എടുത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു ഈ ലൈനിന് അതിലേക്ക് ഒ ഇ ഡിസ്റ്റൻസ് ഒ സി ഡിസ്റ്റൻസ് ഒക്കെ കണ്ടെത്തി ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്തു ഇനി ഫൈനൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനാണ് വ്യൂ ചെയ്യുന്നത് അപ്പോൾ ബേസ് വിസിബിൾ ആണ് ഈ കേസിൽ അതുകൊണ്ട് ഇവിടുത്തെ ബേസ് എഡ്ജസ് ഒക്കെ വിസിബിൾ ആയിരിക്കും വിസിബിൾ ഹെഡിന് ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഒക്കെ ഇൻവിസിബിൾ ആയിരിക്കും ബാക്കിയുള്ള ലൈൻസ് ഒക്കെ വിസിബിൾ ആണ് അപ്പോൾ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും ഇവിടെ യൂഷ്വലി വരാറ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ സിക്സ് സെക്കൻഡ് സ്റ്റേജിന് സിക്സ് തേർഡ് സ്റ്റേജ് സിക്സ് ടു മാർക്സ് ഫോർ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷിങ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായിരുന്നില്ല ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ഫോർ മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷിംഗ് എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ആൻസർ ആൻസർക്കിയിലൊരു കണ്ടീഷൻ ഒന്നും ഇൻ കേസ് ഈ പോയിൻ്റ് ഇവിടെയാണ് വരച്ചതെങ്കിൽ എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് ഇൻക്ലെയിൻ ചെയ്യിപ്പിച്ചതെങ്കിൽ മാക്സിമം സെവൻ മാർക്ക് ഓർ സിക്സ് മാർക്ക് അവാർഡ് ചെയ്യാം എന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് പലർക്കും ഈ ഡൗട്ട് ഉണ്ടാവും ഞാൻ ഇങ്ങനെ വരച്ചു പോയി എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ ഓക്കെ അപ്പോൾ ഇത് ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യും ഒരു പ്രാവശ്യം വന്ന ആൻസർ കീൽ ഇഫ് സിംപിൾ പൊസിഷൻ ഈസ് റോങ് എൻറ്റയർ ആൻസർ ഈസ് റോങ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു പഴയ സ്കീമിൽ ഇപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഈ സിക്സ് ടു സെവൻ മാർക്സ് ആണ് മിക്ക ആൾക്കാരും അവോയ്ഡ് ചെയ്യാറുള്ളത് ചിലർ ടെൻ മാർക്ക് വരെ പോകും ഇനി അതല്ല ആൻസർ കീയിൽ ഇങ്ങനെ ഫോർ മാർക്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ സിക്സ് മാത്രം മാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതേ അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഫൈനൽ ആൻസർ കീൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഫസ്റ്റ് ടു സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു ടെൻ ടു തേർട്ടീൻ മാർക്സ് കിട്ടും ഇനി ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ മാർക്സ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ മാർക്സെങ്കിലും കിട്ടേണ്ടതാണ് ഇതൊക്കെ കീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മൊഡ്യൂൾ നമ്പർ ടുവിലത്തെ ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കൊസ്റ്റിൻ നമ്പർ ത്രീ ആൻഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സോളിഡ്സ് രണ്ടും സിമിലർ ടൈപ്പ് ക്വസ്റ്റിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചോയ്സിൻ്റെ മീനിങ് അവിടെ ഇല്ലാതായി ഫസ്റ്റ് ക്വസ്റ്റനിൽ പിരമിഡ് സെക്കൻഡ് ക്വസ്റ്റനിൽ കോൺ ബട്ട് ഫസ്റ്റ് ക്വസ്റ്റിനിൽ റസ്റ്റിംഗ് ഓൺ ഫേസ് സെക്കൻഡ് സ്റ്റേജിൽ അതായത് ഇംഗ്ലീഷ് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നു റസ്റ്റിംഗ് ഓൺ ജനറേറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് രണ്ട് ക്വസ്റ്റിനിലും തേർഡ് സ്റ്റേജ് വരയ്ക്കാൻ വേണ്ടി അതായത് സെക്കൻഡ് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാരൻ്റ് ആംഗിൾ ഓഫ് ആക്സസ് ഡയറക്റ്റ് തരാതെ ഇൻഡയറക്റ്റായിട്ട് പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സിസ് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രാങ്കുലർ ഫേസ് അതിൻ്റെ ആണിത് കീ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഡ്രോയിങ് ഓഫ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് യൂസ് അതായത് ഓരോ സ്റ്റേജിനും സിക്സ് 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 എന്ന രീതിയിൽ ഓക്കെ ഡ്രാഫ്റ്റിൽ അങ്ങനെ ആയിരുന്നില്ല ഫൈവ് ഫൈവ് സിക്സ് പിന്നെ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ്റെ മാർക്ക് കൂടുതൽ കൂടുതൽ വരുന്ന രീതിയിലായിരുന്നു നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ്റെ മാർക്ക് കുറച്ചിട്ട് അത് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതാണ് അതിന് എറേഴ്സ് ഒന്നുമില്ല ശരിയാണ് എറേഴ്സ് ഒന്നുമില്ല ബട്ട് സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് മാത്രമാണ് ചോയ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതാക്കിയത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ റോങ് ലൊക്കേഷൻ ഓഫ് സി ചെയ്യാതെ ആൻസർ ഫിഗറിൽ വന്നൊരു മിസ്റ്റേക്കാണ് അതുപോലെ എ ടോട്ടൽ മാക്സിമം ഓഫ് സിക്സ് മാർക്സ് മേ ബി പ്രൊവൈഡഡ് ഇഫ് ദ സ്റ്റുഡൻറ്റ് ഹാസ് കംപ്ലീറ്റഡ് ദ പ്രോബ്ലം വിത്ത് എൻ എറർ ഇൻ ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ഓക്കെ ഇത് പഴയ സ്കീമിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ സജഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വന്നിട്ടുണ്ട് സിക്സ് മാർക്സ് തന്നെ അതായത് ഇതിൻ്റെ മീനിങ് ഇതാണ് ഈ കോർണർ ഇവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ പെൻറ്റകണ്ട് വരച്ചവരുണ്ടാവും ഇങ്ങനെ പെൻ്റകണ്ട് വരച്ചിട്ട് മുഴുവൻ ആൻസറും കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവും അടുത്ത ശേഷം ഒക്കെ അതായത് റെസ്റ്റിംഗ് ഓൺ ഫേസ് മാറിയിട്ട് ഇവിടെ റെസ്റ്റിംഗ് ഓൺ ഫേസ് എഡ്ജ് എഡ്ജായിരിക്കും വരിക ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തവർക്ക് സിക്സ് മാർക്സ് കൊടുക്കാം എന്ന് ഈ സ്കീമിൽ വന്നിട്ടുണ്ട് ഡ്രാഫ്റ്റ് സ്കീമിൻ്റെ ബേസ് ചെയ്റ്റ് ആണെങ്കിൽ എക്ച്ഛലി സീറോ മാർക്ക് ആണെങ്കിട്ട് അത് സിക്സ് മാർക്സ് വരെ കൊടുക്കാം എന്ന് വന്നിട്ടുണ്ട്